പി വി പ്രേക്ഷക സംഘവും വിടുതൽ ശുശ്രൂഷയും അടിമാലി പഞ്ചായത്ത് ഹാളിൽ ആഗസ്റ്റ് 10 ശനിയാഴ്ച. സമയം രാവിലെ 9 മുതൽ 2 വരെ, വൈകിട്ട് 6 മുതൽ 8 വരെ. ബ്രദർ അനിൽ ജോർജ് ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കടന്നു വരുവിൻ, അനന്തരം പ്രാപിപ്പിൻ. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീസസ് വോയിസ് മിനിസ്ട്രീസിന് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി വരാൻ കർത്താവ് കൃപ ചെയ്തു. ജനകോടികളിൽ ദൈവവചനം എത്തിക്കുന്ന വലിയൊരു സുവിശേഷീകരണമാണ് ജീസസ് വോയിസ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 7-8 പ്രാവശ്യം കർത്താവിൻ്റെ വചനം ടി വിയിലൂടെ നിങ്ങളുടെ ആമേ കരകളിൽ എത്തിക്കുന്നു. നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28:18 വാക്യത്തിൽ പറയുക, യേശു അടുത്തു എന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അധികാരപൂർണനായ ഒരു യേശു, യേശുവിൽ വ്യാപരിക്കുന്ന ദൈവാധികാരം കൊണ്ട് നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ഏതൊരു ശക്തിയെയും നിനക്ക് ജയിക്കാനായിട്ട് കഴിയും. യേശു ശിഷ്യന്മാർക്ക് അധികാരം കൈമാറിയ ചരിത്രം ലൂക്കോസ് 9 വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മളൊരു പ്രാർത്ഥനയോടെ ഇന്ന് വചന ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്ന് ഈ വചന ശുശ്രൂഷ സ്പോൺസർ ചെയ്തത്. ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ നാമത്തിന് ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ ദൈവം സ്പർശിക്കണമേ. അവർ പറഞ്ഞ വിഷയത്തിന്മേ കർത്താവ്, ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കർത്താവ് തൊടണേ. കർത്താവ് അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ തൊടണേ. കർത്താവ് കർത്താവിൻ്റെ കൈ ഇറങ്ങി പ്രവർത്തിക്കണേ. കർത്താവ് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ വചനം ഇന്നും നിൻ്റെ ലൈഫിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നാം വായിക്കുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:11, 14:15, 2 Corinthians 2:11-15 മൂന്ന് വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തന്നെ പരിജ്ഞാനത്തിന് വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. മൂന്നാശയങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ആ മൂന്നാശയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത്തെ ആശയം, ക്രിസ്തുവിൽ കൂടെ ജയകരമായ ഒരു ജീവിതം. 2, നിങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയായി മാറുക. 3 ആശയം, പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം ജയിക്കുന്നവർ ആയിത്തീരുക. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? അതിലൊന്നാമത്തെ ആശയം പൗലുസ്ലിഹ പറയുക, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ ആ വ്യക്തി സൗഖ്യമാകുന്നു, ആ വ്യക്തി വിടുവിക്കപ്പെടുന്നു. ചിലർക്ക് വേണ്ടി രാവിലെ പ്രാർത്ഥിച്ചാൽ ഉച്ചയാകുമ്പോൾ ആ വ്യക്തി വിടുവിക്കപ്പെടുന്നു. ചിലർക്ക് വേണ്ടി രാവിലെ പ്രാർത്ഥിച്ചാൽ രാത്രിയിൽ ആ വ്യക്തി വിടുവിക്കപ്പെടുന്നു. ചിലർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് വിടുവിക്കപ്പെടുന്നു. ചിലർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ ഒരു മാസം കഴിഞ്ഞ് ആ വ്യക്തി വിടുവിക്കപ്പെടുന്നു. രോഗമാകാം, കടമാകാം, പ്രതിസന്ധിയാകാം, തടസ്സങ്ങളാകാം. സ്തോത്രം. ചിലർക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചിട്ടും എപ്പോൾ പ്രാർത്ഥിച്ചിട്ടും ഇന്ന് വരെയും ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല. ഒരു ചോദ്യം ദൈവത്തോട് പലപ്പോഴും നിങ്ങളും ഞാനും ചോദിച്ചിട്ടുണ്ട്, എന്താ കർത്താവേ
എൻ്റെ കാര്യത്തിന് നീക്കുപോക്ക് ഇല്ലാത്തത്. പ്രാർത്ഥിച്ചവൻ്റെ കുറവാണോ, വിശുദ്ധിക്കുറവാണോ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവാണോ, പ്രാർത്ഥിച്ച ആളിൻ്റെ പേരിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ കുറവാണോ? നൂറു നൂറ് ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിൽ പൊങ്ങി വരുമ്പോൾ പൗലുസ്ലിഗ ഉത്തരം തരിക, സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നിങ്ങൾ തയ്യാറാകുക. പിശാജ് ഇന്നലകളിൽ ഭക്തന്മാരെ വീഴ്ത്തിയത്, തകർത്ത് കളഞ്ഞത് തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ്. ഇന്നും സാത്താൻ തന്ത്രങ്ങളിലൂടെ കുടുംബങ്ങളെ കീഴടക്കുന്നു. എന്താണ് സാത്താൻ്റെ തന്ത്രങ്ങൾ? ചിലതൊക്കെ ബൈബിളിൻ്റെ വെളിപ്പാടിൽ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, ദൈവമുണ്ടെങ്കിൽ സാത്താനുണ്ട്, നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, പരാജയമുണ്ടെങ്കിൽ വിജയമുണ്ട്, താഴ്ചയുണ്ടെങ്കിൽ ഉയർച്ചയുണ്ട്. ദൈവമുണ്ടെങ്കിൽ അതിനർത്ഥം സാത്താനുമുണ്ടെന്ന, സാത്താനുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവവും ഉണ്ടെന്ന, വെളിച്ചമുണ്ടെങ്കിൽ അതിനർത്ഥം ഇരുട്ടുണ്ടെന്ന, ദൈവത്തിന് സ്തോത്രം, ഒരു താഴ്ചയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉയർച്ചയുണ്ടെന്ന, ഒരു പരാജയമുണ്ടെങ്കിൽ അതിനർത്ഥം അതിൻ്റെ മറുകരയിൽ ഒരു വിജയമുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് സംഭവിച്ചതുകൊണ്ട് ജീവിതം പരാജയപ്പെട്ടെന്ന് ചിന്തിക്കരുത്, അതിനപ്പുറത്ത് വേറൊന്നും സംഭവിക്കാനുണ്ട്. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാണ്. ഇവിടെ പൗലോസ് പറയാ, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. ആദിമ പിതാവായ ആദമിനെ ഹവ്വായെയും സർവശക്തനായ ദൈവം ഏദനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ നമ്മെപ്പോലെ അവർ വസ്ത്രങ്ങളില്ലായിരുന്നു, മറിച്ച് അവർ തേജസ് ഉടുക്കപ്പെട്ടവരായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് കൊടുത്തു. വളരെ തന്ത്രപരമായി സാത്താൻ ഹവ്വായ കയ്യിലെടുത്തു. ഏദനിലെ തേജസ്സിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. ഇങ്ങനെയാണ് ദൈവാനുഗ്രഹങ്ങൾ പലരുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. വേദപുസ്തക വെളിപ്പാടിലേക്ക് വരാം. എനിക്കൊരു കാര്യം ബോധ്യമാകുന്നുണ്ട്, വിടുതലില്ലാതെ കിടക്കുന്ന പലതിനും നീക്കുപോക്കുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീക്കുപോക്കുണ്ട്. പല തന്ത്രങ്ങളും ഇന്ന് പൊളിഞ്ഞു വീഴും, പല മന്ത്രങ്ങളും ഇന്ന് പൊളിഞ്ഞു വീഴും. നീ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതി വിടുവിക്കപ്പെടും, നീ വിടുവിക്കപ്പെടും, നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. കാരണം സാത്താന്റെ തന്ത്രങ്ങൾ ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോകുകയാണ്. വേദപുസ്തക വെളിപ്പാടിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3:27 വാക്യം പഠിക്കുമ്പോൾ പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഒന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, പിശാചിന് ഇടം നിങ്ങളുടെ വീട്ടിൽ കൊടുക്കല്ലെന്ന് പറ. ഹല്ലേലൂയ. പിശാചിന് എപ്പോഴും പ്രവർത്തിക്കാൻ ഒരിടം വേണം. അത് ചില വ്യക്തികളിൽ കൂടിയിരുന്ന് പ്രവർത്തിക്കാറുണ്ട്, ചില കുടുംബങ്ങളിൽ കൂടിയിരുന്ന് പ്രവർത്തിക്കാറുണ്ട്, ചില വ്യക്തികളെ തകർത്തുകൊണ്ട് പിശാച് പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയേക്കുന്ന ശ്രദ്ധിക്കണം, സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്ര ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. സ്തോത്രം. സാത്താൻ ഇടം കൊടുത്താൽ അവൻ തൻ്റെ പ്രവൃത്തി അഴിച്ചുവിടും. യാക്കോബിൻ്റെ ലേഖനം 4:7 പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. എഫേസ്യ ലേഖനം 6:11 സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്, അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. അതിനെന്താ വേണ്ടിയേ? കായിക ബലമല്ല വേണ്ടത്, ദൈവകൃപയാണ് വേണ്ടത്. നിന്റെ അകത്ത് ദൈവകൃപ ജ്വലിച്ച് പ്രകാശിച്ചാൽ ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കും. അത് നടക്കണമെങ്കിൽ ഇതിനകത്ത് ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടാകണം. ഒന്ന് തുടക്കത്തിലേ ഞാൻ പറയാം, പരിശുദ്ധാത്മശക്തി നിന്നിൽ ഉയർന്നാൽ മതി, സാത്താൻ ശക്തികൾ തന്നെ പരാജയപ്പെടും. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. എവിടെ ആത്മപരിവർത്തനമുണ്ടോ പിന്നെ ശത്രുവിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ചുരുടെ കയറി പറയാൻ ഞാൻ നിങ്ങളോട്, ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തുവിനെ ക്രൂശുമരണത്തിന് ശേഷം 120 മർക്കൂസിൻ്റെ മാളിക മുറിക്കകത്ത് പ്രാർത്ഥിക്കാനിരുന്നു. സ്തോത്രം. യേശുവിൻ്റെ അമ്മ മടിയും മറ്റു ശിഷ്യന്മാരും 11 അപ്പോസ്തലന്മാരും 12 തിരഞ്ഞെടുക്കപ്പെട്ടവന് ഒന്നിച്ച് 120 പേരടങ്ങുന്ന സംഘം മർക്കൂസിൻ്റെ മാളിക മുറിക്കകത്ത് പ്രാർത്ഥിക്കാനിരുന്നു. തൊട്ടടുത്താണ് യെരുശലേം ദേവാലയം. അവരുടെ 18 രാജ്യത്തു നിന്ന് 1,000,000 ആൾക്കാർ വന്ന്
തകർപ്പൻ ഉത്സവം നടക്കുക. 120 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 120 ആത്മീയ നാവുകൾ അവരിൽ ഓരോരുത്തരുടെ മേലോട്ട് പതിഞ്ഞു. സ്തോത്രം, ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. അവരെല്ലാം അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ടവര് പറഞ്ഞു, ഇവന്മാർക്ക് വീഞ്ഞാന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് പറയുക, ഇവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നൊരു ഭാഗമുണ്ട്, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അടുത്ത ഘട്ടം, അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മിക വർധന വെളിപ്പെടുത്തുന്നു. അപ്പോൾ അന്യഭാഷ പറയുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നത്, ഒന്ന്, ദൈവത്തോട് സംസാരിക്കുന്നു; രണ്ട്, മർമ്മങ്ങളെ സംസാരിക്കുന്നു; മൂന്ന്, തനിക്കു തന്നെ ആത്മിക വർധന വരുത്തുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, അമി അഗ്നി നാവുകൾ ഇറങ്ങി ഓരോരുത്തവന്റെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവ് ഇറങ്ങി പതിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം കേട്ടോണം, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ എൻ്റെ ദൈവം മരണപാശങ്ങൾ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിൻ്റെ താഴെ പ്രസംഗം പൂർത്തിക, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഞാനൊരു മർമ്മം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിന്റെ മേൽ ആത്മശക്തി വെളിപ്പെട്ടാൽ നിന്നെ പിടിച്ചു വെക്കുക അസാധ്യമാണ്. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിനകത്തൊരു ആത്മശക്തി വെളിപ്പെടുന്നു, ഇതിനകത്തൊരു ദൈവകൃപ വെളിപ്പെടുന്നു, ഇതിനകത്ത് ചില തന്ത്രങ്ങൾ പൊട്ടി വീഴുന്ന കാഴ്ച എനിക്ക് ആത്മാവിൽ കാണാം. ഇന്നിവിടെ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ്, നിന്റെ അനുഗ്രഹത്തെ തടഞ്ഞു വെച്ച, നിന്റെ സമൃദ്ധിയെ തടഞ്ഞു വെച്ച, നിന്റെ ഉയർച്ചയെ തടഞ്ഞു വെച്ച ചില സാത്താന്യ കുതന്ത്രങ്ങൾ ഈ ആരാധനയിൽ തകർന്നു വീഴുകയാണ്. നിന്റെ സന്തതി വിടുവിക്കപ്പെടും, നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. ചില തന്ത്രങ്ങൾ തന്നെ പൊട്ടിമാറുന്നത് നിനക്ക് ആത്മാവിൽ കാണാൻ പറ്റും. കുറെ വർഷങ്ങളായി നിന്നെ ഒതുക്കി വെച്ചേക്കുന്ന, നിന്നെ തകർത്തു വച്ചിരിക്കുന്ന, നിന്നെ ബാധിച്ചു വച്ചിരിക്കുന്ന പല ദുർമന്ത്രങ്ങളും ഇന്നത്തെ ആരാധനയിൽ തകർന്നു വീഴും. അതിന് വേണ്ടത് നിന്റെ അകത്ത് ആത്മശക്തിയാണ്. ചുരുടെ ഗഹനമേറിയ ആത്മീയ ചിന്തകളിലേക്ക് വരാം. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമാണ്. 120 അപ്പോസ്തലന്മാർ അങ്ങോട്ട് എഴുന്നേറ്റ ആമി 120 പേരിരുന്നിടത്ത് ആത്മാവ് അങ്ങോട്ട് ഇറങ്ങി. അവരിൽ ചിലരെ ദൈവം അങ്ങോട്ട് എഴുന്നേപ്പിച്ചു. രണ്ട് അപ്പോസ്തലന്മാർ സുന്ദരം ദേവാലയ ഗോപുര വാതുക്കലോട്ട് ചെന്നപ്പം അമ്മയുടെ ഉദരം തൊട്ട് ഭിക്ഷയാചിക്കാൻ മാത്രം കഴിവുള്ള ഒരുവനെ പിശാചി പിടിച്ചു വെച്ചിരിക്കുക. അപ്പോസ്തലന്മാർ കൈവച്ചു, ആമി ശത്രുവിന്റെ പിടി വിട്ടു, അവൻ ചാടി എഴുന്നേറ്റു. പിന്നിലുള്ള ചരിത്രം പഠിച്ചാൽ എവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ ആരാധന നടക്കുമ്പോൾ തന്നെ ഒരാത്മാവിൻ്റെ അഗ്നി നിന്റെ കൂടാരത്തിനകത്ത് വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിന്റെ തലമുറയിൽ വരട്ടെ. ഇതുവരെ നടക്കാത്ത ചില വിടുതലുകൾ കൈകൊടുത്തിട്ട് പിശാചിന് ഇടം കൊടുക്കല്ലെന്ന് പറ. നിങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇടം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാനായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. സ്തോത്രം. നമ്മളായിട്ട് തന്നെയാ സാത്താനെ നമ്മൾ ഇടം ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ അരുത്. സ്തോത്രം. ഇടം ഉണ്ടാക്കി കൊടുത്താൽ അവൻ അവൻ്റെ പണി നിന്റെ വീട്ടിൽ തുടങ്ങും. അമ്മി അവൻ്റെ പണിയല്ല നിന്റെ വീട്ടിൽ നടക്കേണ്ടത്, ദൈവത്തിൻ്റെ പണിയാണ് നിന്റെ വീട്ടിൽ നടക്കേണ്ടത്. ഏതെങ്കിലും കുടുംബത്തിനകത്ത് സാത്താൻ അഴിഞ്ഞാടുന്നെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ആ സാത്താനെ പിടിച്ചു കെട്ടട്ടെ. നിന്റെ വീടിനകത്ത് ആ ദൈവാനുഗ്രഹത്തിൻ്റെ ഒഴുക്കിനെ എൻ്റെ ദൈവം അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വേദപുസ്തക വെളിപ്പാടിലേക്ക് വരാൻ പോവുക. വളരെ ഗഹനമായ ചിന്തകൾ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുകയാണ്. ആദ്യത്തെ വാക്യം മത്തായി സുവിശേഷം 13-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. 3 വാക്യങ്ങൾ മാത്യു ചാപ്റ്റർ 13:25-27-28. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടേവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. മതി,
ഈ വേദഭാഗം ഒരു ഉപമകളുടെ കൂട്ടത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയ ഒരു ഭാഗമാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു മനുഷ്യൻ വിതയ്ക്കുന്നു, അവൻ്റെ പ്രതീക്ഷയാണ് ആ വിതച്ച നിലത്തുനിന്ന് തനിക്കൊരു ഫലം കിട്ടും. എന്നാൽ വിതച്ചവൻ പോയി കിടന്നുറങ്ങിയപ്പം രാത്രി വന്ന് ആ നിലത്ത് ശത്രു കള വിതച്ചു പോയി. സ്തോത്രം. വയല് കണ്ടപ്പോൾ തോന്നി എല്ലാം നല്ലതാണ്, വളരാൻ തുടങ്ങിയപ്പം സ്തോത്രം നന്മ അനുഭവിക്കേണ്ട വിത്തിൻ്റെ മീതെ കള വളർന്നു പൊങ്ങാൻ തുടങ്ങി. എന്താണ് ഇതിൻ്റെ ആശയം? ആത്മീയ ഉറക്കം ശത്രുവിന് കള വിതയ്ക്കാനുള്ള വേദിയാക്കി കൊടുക്കരുത്. ഒരു സാധാരണ കുടുംബം എൻ്റെ അടുക്കൽ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. കേവലം 4 സെന്റ് ഭൂമിയും 2 മുറിയിൽ ബെഡ്റൂമുള്ള ഒരു വീടുള്ള ഒരു ഭാര്യയും ഭർത്താവും. അവരൊരു നോർമൽ കുടുംബമാണ്. അവർക്ക് ഒരേ ഒരു പെങ്കൊച്ച് മിടുക്കി മോള് +2 കഴിഞ്ഞു ബാംഗ്ലൂരിലെ ഒരു അമ്മ കോളേജിൽ നേഴ്സിങ്ങിന് കൊണ്ടുവിട്ടു. കുറച്ച് പൈസ കടവും വാങ്ങിച്ചു, 4 സെന്റ് ഭൂമിയും വിറ്റു. എന്നിട്ട് ബാംഗ്ലൂരിൽ ആ മോളെ പഠിക്കാൻ വിട്ടു. 1ാം വർഷവും 2ാം വർഷവും 3ാം വർഷവും 4ാം വർഷവും കഴിഞ്ഞു. പഠിച്ച് ആ വിസ്തോത്രം നല്ല മാർക്ക് വാങ്ങിച്ച് മോള് പുറത്തിറങ്ങി. ബാംഗ്ലൂരുള്ള ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലിക്ക് കയറി. തുടക്കത്തിലെ ശമ്പളം 10,000 രൂപയിൽ താഴെ. സ്തോത്രം. അപ്പനും അമ്മയും ഉള്ള വസ്തു വിറ്റ് വാടക വീട്ടിപ്പോയി. ഈ മോളിൽ നിന്നൊരു ഫലം പ്രതീക്ഷിച്ച് നിൽക്കുക. സ്തോത്രം. 3 മാസം കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ മാറി വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അവിടുത്തെ ശമ്പളം പിന്നെയും കൂടി ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്ത് ശമ്പളം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം എവിടെയും പോകാൻ. സാധാരണ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവര് പഠിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുക പതിവ്. ഇവള് ആമി 1 വർഷം തികയുന്നതിന് മുമ്പ് വിദേശത്ത് തുടങ്ങിയ, ദൈവത്തിന് സ്തോത്രം, ഒരു ഹോസ്പിറ്റലിലോട്ട് ഇവള് ജോലിക്ക് കൊണ്ടുപോയി. ശമ്പളം 1.5 ലക്ഷത്തിനടുത്ത്. ഇതൊക്കെ എങ്ങനെ പോയി എന്നറിയത്തില്ല. സ്തോത്രം. അപ്പനും അമ്മയും ഇപ്പൊ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്ന വിഷയം, ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്കും അടുത്ത ഹോസ്പിറ്റലിൽ നിന്ന് വിദേശത്തിലും കൊണ്ടുവന്നതിന് പിമ്പിൽ ദൈവത്തെ അറിയാത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഇപ്പം കുറേ മാസങ്ങളായിട്ട് അപ്പനും അമ്മയുമായിട്ട് ബന്ധമില്ല. പണം വല്ലവരും കൊണ്ടുപോവുക. ആ അപ്പനും അമ്മയും എന്നോട് അമ്മ കയ്യ വന്ന് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അനി ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോള് മടങ്ങി വരണം, എൻ്റെ മോടെ നന്മ ഞങ്ങൾക്കു തന്നെ അനുഭവിക്കണം. നോക്കിക്കേ എത്ര പ്രതീക്ഷയോടെ നന്മ വിതച്ചത്. അതിനിടയ്ക്ക് ശത്രു കയറി കള വിതച്ചു പോയി. ഏതെങ്കിലും കൂടാരങ്ങൾക്കകത്ത് നീ അനുഭവിക്കേണ്ട നന്മയ്ക്കകത്ത് ശത്രു കള വിതച്ചു മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നീ വിശ്വസിക്കണം, ആ കളയെ പിഴുതുകൂട്ടാൻ സമയമായി. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ട് നീ അനുഭവിക്കേണ്ട നന്മ നീ തന്നെ അനുഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ ഒന്ന് കൈകൊടുത്തേച്ച് പറ, നിനക്ക് അനുഭവിക്കാൻ വെച്ച നന്മ നീ തന്നെ അനുഭവിക്കണം. നിന്റെ സന്തതി എവിടെ എത്തണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ നിന്റെ സന്തതി എത്തുക തന്നെ ചെയ്യും. നിന്റെ കുഞ്ഞ് ഏത് പൊസിഷനിൽ ഇരിക്കണം, അവിടെ നിന്റെ സന്തതിയെ ഇരുത്തുക തന്നെ ചെയ്യും. അതിൻ്റെ നടുവിൽ തന്ത്രങ്ങൾ മടയുന്ന സാത്താന്റെ കുതന്ത്രങ്ങളെ ഇന്നത്തെ ആരാധനയെ ജയിക്കാൻ ദൈവം കൃപ തരട്ടെ. ഇരിക്കുന്ന ചിലരോട് ആ ദൈവത്തിന്റെ ദൂത്, സ്തോത്രം, ശത്രുവിന് ഇടം കൊടുക്കരുത്. നിന്റെ വീട്ടിൽ സാത്താന് ഇടം കൊടുക്കരുത്. ശത്രു കള വിതയ്ക്കാൻ നോക്കുന്നു. ഒരു കുഞ്ഞ്, സ്തോത്രം, +2 നല്ല മാർക്ക് കിട്ടാൻ ട്യൂഷൻ സെന്ററിൽ വിട്ടു. 1.5 കിലോമീറ്റർ നടന്നാ ട്യൂഷൻ സെന്ററിൽ പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. തൊട്ടപ്പുറത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, മമ്മി മമ്മി ഞാൻ ഫ്രീ ആയിട്ടിരിക്കുക, മോളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക. സ്തോത്രം. അങ്ങനെ കുഞ്ഞിനെ ആക്റ്റീവായി കൊണ്ട് ട്യൂഷന് വിട്ടു. സ്തോത്രം. അപ്പനും അമ്മയും പറഞ്ഞു, ഓ എന്നോരു നല്ല മോനാ, ഈ മോനെ പോലൊരു മോൻ. സ്തോത്രം. ഞങ്ങൾക്കില്ലാതെ പോയല്ലോ. സ്തോത്രം. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, അപ്പനും അമ്മയും അറിയാതെ മോനും മോളും കൂടെ രജിസ്റ്റർ മാര്യേജ് കഴിഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, ശത്രു അതിവിദഗ്ധമായി കള വിതയ്ക്കുന്നു.
എത്രയോ കുടുംബങ്ങൾക്കകത്ത് അനുഭവിക്കേണ്ട നന്മയ്ക്കകത്ത് ശത്രു അനുവാദമില്ലാതെ കളവിതച്ചിട്ടുണ്ട്. അത് കണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ചിലരോട് ദൈവത്തിന്റെ ദൂത് നിന്റെ കണ്ണുനീരി ദൈവം കണ്ടു, നിന്റെ സങ്കടം ദൈവം കണ്ടു, നിന്റെ നിലവിളി ദൈവം കേട്ടു. ഇന്ന് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില തന്ത്രങ്ങളെ ദൈവം പൊളിച്ചു കളയട്ടെ. ഈ ആരാധന ഇവിടെ ഉയർന്നു. യെസ്, ഞാൻ മാതാപിതാക്കളോട് സ്നേഹത്തിൽ ഓർപ്പിക്കാം, സ്തോത്രം, നിന്റെ കുഞ്ഞിന് ഇന്നൊരു വിടുതൽ കിട്ടിയേ പറ്റൂ. നിന്റെ സന്തതിയുടെ കുടുംബത്തിനകത്ത് ശത്രു കളവിതയ്ക്കാൻ പദ്ധതിയിട്ടെങ്കിൽ ആമി അതിനെ ഇന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. എവിടൊക്കെയോ ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഇനി വചനം എടുക്കുമ്പോൾ യേശുവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇനി വചനം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ സന്തതികൾ വിടുവിക്കപ്പെടാൻ പോകുകയാ. നിനക്ക് അനുഭവിക്കാൻ ദൈവം വെച്ച നന്മ, നിന്റെ സന്തതി അനുഭവിക്കാൻ ദൈവം വെച്ച നന്മ മറ്റൊരാൾ അപഹരിക്കാതെ വണ്ണം, ശത്രു കളവിതയ്ക്കാതെ വണ്ണം, ശത്രുവിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ. ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു, അനുഭവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലടത്ത് ദൈവം അനുഭവിക്കാനുള്ള അനുവാദം തരിക. നിന്നെ അനുഭവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ചിലത് എന്റെ ദൈവം അനുഭവമാക്കാൻ പോകുകയാ. പൊക്കാനൊക്കെ കഴുത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് കൈക്ക് പ്രശ്നം. ഇന്ന് വിശ്വാസമുണ്ടോ? സൗഖ്യമാവോ? തീർച്ചയായിട്ടും. അങ്ങോട്ടും തിരിഞ്ഞു നിന്ന് പറഞ്ഞ് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഇനി നല്ല ചിരി, അങ്ങനെ തന്നെ ചിരിക്കണം കേട്ടോ. ഇങ്ങനെ കൈ പിടിച്ചേ, ഇങ്ങനെ പിടിക്കുമല്ലോ, ഇങ്ങനെ ചുരുട്ടിയൊക്കെ പിടിച്ചേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. സിസ്റ്റർ തോളെ കൈ വെക്കും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹീലിംഗ്. ഇനി വിരലുകളെ നിവർത്തുക. ഹീലിംഗ് ജീസസ്. കൈയെടുത്തു സിസ്റ്ററെ. ജീസസ്. ആ പൊങ്ങട്ടെ കൈ മേപ്പോട്ടെ. യെസ്. ആ താത്താ ഇനിയും പൊക്കിയാ, ഇനിയും താത്താ, ഒന്നുകൂടെ താത്തിട്ട്, ഒന്നുകൂടെ പൊക്കിയാ. എന്നാലും കുഴപ്പമാണ്? എന്തോ സംഭവിച്ചു? വേദന കുറഞ്ഞു. എത്ര നാളായിട്ടുള്ള രോഗമായിരുന്നു? 2 വർഷമായി. കഴുത്തിന് വന്നപ്പോഴാണ് കൈക്ക് പ്രശ്നം. ഇപ്പൊ എവിടെ പോയ പ്രശ്നം? പ്രശ്നം രണ്ട് കൈ ഒന്ന് പൊക്കിക്കുന്നു. അങ്ങോട്ട് വന്ന് തിരിഞ്ഞു നിന്ന് അവരെ ഒന്ന് വീശി കാണിച്ച കൈ. ഹല്ലേലൂയ. നോക്കിയ 2 വർഷമായി ആ കൈ പൊക്കാൻ കൈയായിരുന്നെങ്കിൽ കർത്താവ് തൊട്ട് പിടിപ്പിക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നല്ലോ. ഓ, എത്ര ശക്തിയുള്ള വചനമായി. ഓ, ഇന്നും പ്രവർത്തിക്കുന്ന ഒരു വചനമായി. ഈ വചനത്തിന്റെ ശക്തി ഭയങ്കരമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിൽ നേരെ നീട്ടിക്ക്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ യേശുവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗമുള്ള ഭാഗത്ത് അവർ കരം വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. അവരുടെ ക്യാൻസറുകൾ പോകട്ടെ, ട്യൂമറുകൾ പോകട്ടെ, ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ പോകട്ടെ, ആമി കിഡ്നി രോഗങ്ങൾ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ ദൈവശക്തി അവരിൽ വ്യാപരിക്കട്ടെ കർത്താവേ. അവരുടെ തടസ്സങ്ങൾ മാറട്ടെ. അവരുടെ വീടിൻ്റെ വിഷയത്തിന്മേൽ അത്ഭുതം നടക്കട്ടെ. അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണം. ഇപ്പോൾ തന്നെ യേശു തൊട്ടുപിടിവിക്കണം. എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. ഹല്ലേലൂയ. പതിനഞ്ചാം ഘട്ട എല്ലാ മക്കളെ അനുഗ്രഹിച്ചാട്ട്. അവരുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എത്ര അനുഗ്രഹീതമായ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ വചന ശുശ്രൂഷയിൽ പങ്കാളിയായി തീരണമെന്ന്? നിങ്ങൾക്കും ഒരു ദിവസത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ആമേൻ. ജനകോടികളിലേക്ക് ഈ ജീവിക്കുന്ന വചനം എത്തിക്കുവാൻ നിങ്ങളും ഭാഗമാക്കാകട്ടെ. ആമേൻ. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥന റെഡിയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരണോ? നിങ്ങളുടെ ദശാംശങ്ങൾ, നിങ്ങളുടെ മനഃപൂർവ്വ ദാനങ്ങൾ, നിങ്ങളുടെ ദൈവവേലയെ വളർത്തുവാനുള്ള നിങ്ങളുടെ ആമി സ്തോത്ര കാഴ്ചകൾ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ആമീൻ, ആമീൻ, ആമീൻ.
ടി വി പ്രേക്ഷക സംഘവും വിടുതൽ ശുശ്രൂഷയും അടിമാലി പഞ്ചായത്ത് ഹാളിൽ ആഗസ്റ്റ് 10 ശനിയാഴ്ച സമയം രാവിലെ 9 മുതൽ 2 വരെ വൈകിട്ട് 6 മുതൽ 8 വരെ ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കടന്നു വരുവാൻ അനുഗ്രഹം പ്രാപിപ്പിക്കും.